താടെ ഇവിടെ സംഭവിക്കുന്നേ, തലയും വേറെ എടുക്കുന്ന പ്രാന്ത്. ദൈവം, ഇവിടെ ആരെങ്കിലും അത് കാണാൻ പറ്റിയെന്നേ നല്ലതായിരുന്നു. തന്നെ കൂപ്പ് ഓരോരുത്തരായിട്ട് വിട്ടുവെക്കുന്ന ഞാനിവിടെ വന്നെങ്കിൽ ആകെ ലാവൻഡർ പെടുമ്പോഴേക്ക് മാത്രം അറിയത്തുള്ളല്ലോ. ഒരു കട്ടില് കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ ഇവന്റെ വീട്ടിൽ കട്ടിലുണ്ടെന്ന് തോന്നി. ഞാൻ പോയി നോക്കട്ടെ. സ്വാമിജി, ആർജി സ്വാമി ഇവിടെ ഉണ്ടായിരുന്നോ? എടാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. ആ താങ്കൾ കണ്ടിട്ടോ എത്ര മാസങ്ങളായി? 8 മാസം 10 മാസമായില്ലേ? അതായിരുന്നാണ് എന്റെ വിശ്വാസം. എടാ, ഞാൻ തിരിച്ചു വന്നപ്പോഴല്ലോ നാം കാണുന്നത്. ഇവിടെ എല്ലാം പൊട്ടിക്കിടക്കുന്ന ഞാൻ ഈ ബെഡും വെച്ച് ഇവിടെ കിടക്കണ് പോട്ടോ. വേറൊന്നുമില്ല എനിക്ക്. അല്ല ഉറക്കത്തിൽ അതല്ല, അപ്പൊ പൊട്ടിച്ചാലെന്ന് കണ്ടില്ലേ? അത് ഉറങ്ങുവായിരുന്നു. അല്ല അങ്ങനല്ല, ഇതിനൊക്കെ മുമ്പേ ഇവിടെ സംഭവങ്ങൾ നടന്നു. പിന്നെ താമസിക്കാനും പോരാടൊന്നും ഇല്ലല്ലോ, എല്ലാം പൊളിഞ്ഞിക്കണല്ലോ. ചുറ്റുപാടം കണ്ടില്ലേ? ഞാൻ കാണിച്ചുതരാ. ഞാൻ മൊത്തം കണ്ടൊന്നുമില്ല. ഞാൻ ഇവിടെ മേളിലുള്ള ഡ്രാഗണ് സാധനമൊക്കെ പൊട്ടിക്കിടക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കൂ, അവിടെ അവിടെ കണ്ടോ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ദൂരെ ആ ടെക്നോബ്ലേഡ് മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ളവരൊക്കെ താക്കി. എനിക്കായിട്ട് തന്നിരുന്ന വീട്, എനിക്ക് മറ്റൊരു വലിയ വീട്, എനിക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മേയർ. ആ ക്ലോക്ക് ടവർ മാത്രം പൊട്ടിയില്ല. ആരായിരിക്കും ആ ക്ലോക്ക് ടവർ ഉണ്ടാക്കിയത്? ഞാനല്ല ഗെയിമർ ബോയാ. ഇത് ഞാൻ ഉണ്ടാക്കിയത്. ടവർ ടവറിന്റെ സൂര്യ മാത്രം മുകളിലുണ്ട്, വേറെ ഒന്നുമില്ല. കണ്ടോ, അതെങ്കിലും ഉണ്ടല്ലോ നിനക്ക് സ്വന്തം പറയാനായിട്ട്. ഞാനിവിടെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയൊന്ന് കാണാൻ പോലും ഇല്ല. എന്റെ പള്ളിയുടെ അവസ്ഥ നീ കണ്ടായിരുന്നോടാ? ഓ കണ്ടു കണ്ടു, അവിടെ ആരോ ഭയങ്കര ദേഷ്യം തീർത്ത പോലെ ഉണ്ട്. കണ്ട എന്റെ ഇത് മാത്രം. സ്വാമിയുടെ കാര്യം പറഞ്ഞില്ല ആരാന്ന്? വിത്ത് തെളിവ് പറഞ്ഞില്ല. കുറച്ചങ്ങോട്ട് നീങ്ങോടെ നിക്കുന്നത് അതുകൊണ്ട് എനിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ ടവർ ഉണ്ട്, ആ ടവർ ഉണ്ട്, ക്ലോക്ക് ടവർ, അത് ആരുണ്ടാക്കിയത് അറിയില്ല. അവിടെ ടെക്നോബ്ലേഡ് ആരുണ്ടാക്കിയത്? ജി ബി. അത് ആ രണ്ടെണ്ണത്തിന് മാത്രം ഒരു പ്രശ്നമില്ല. അത് ശരിയാണല്ലോ. കണ്ടാ കണ്ടാ കണ്ടാ, ജാപ്പനീസ് എല്ലാം പൊട്ടിക്കണല്ലോ. ഈ ആമ ആരാ ഉണ്ടാക്കിയത്? ആമ മേറ പൊട്ടിക്കൂലോ. എനിക്കറിയത്തില്ല. എല്ലാരും സിറ്റിയിൽ ഉണ്ടായിരുന്ന ദിവസം എങ്ങനെയാ ചോദിക്കാം? എന്താ ഉണ്ടായത് ലാസ്റ്റ് ദിവസം? സിറ്റിന്ന് പോയ ലാസ്റ്റ് ദിവസം ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ല. ഞാനവിടെ കുഴിക്കാത്ത കുഴപ്പമുണ്ടായി. എന്നെ ഒരു തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ ഞാനിത് കൂടി എന്റെ ചുറ്റുവട്ടം മൊത്തം കാണുമ്പോ ജീവി TNT പിടിച്ചിട്ട് ആ അറ്റത്തുള്ള ഓരോ സാധനങ്ങൾ പൊട്ടിക്കുന്നു കണ്ടിരുന്നു ഞാൻ.
ബാങ്കിന്റെ ഭാഗം എനിക്ക് നല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സെയിം സംഭവം എന്റെ പോക്കറ്റ് ക്യാമറയിൽ റെക്കോർഡ് ആയ കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ റാൻഡമിന്റെ പരിപാടിയാണോ? റാൻഡം എന്തോ പൊട്ടിക്കുന്നത് ഞാൻ എന്റെ ഓർമ്മയിൽ ഇപ്പൊ വരുന്നത്. അല്ല, ഇപ്പൊ പറയുന്നേക്ക് ഈ റാൻഡം പറഞ്ഞ ഈ സെയിം സംഭവം എന്താണെന്ന് അറിയാമോ? ഈ ജി ബി എന്ന് പറഞ്ഞതിന് പകരം റാൻഡം എന്ന് പറയണം. എനിക്ക് മറ്റേ ക്ലിപ്പ് ഓർമ്മയുണ്ട്, ജി ബി മറ്റേ പോക്കറ്റ് ക്യാമറ കാണിച്ചു തന്നത്. എനിക്ക് ദേഷ്യം പറയാണെങ്കിണ്ടല്ലോ, നമ്മളിങ്ങനെ കിടന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ഒരാളുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഞാന് സിറ്റിന്ന് പോയപ്പോ എനിക്ക് സ്വാമീനെ സംശയം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ സ്വാമീനെ നേരെ ഞാൻ പൂട്ടിയിട്ട് പോയി. അപ്പൊ പിന്നീട് ഞാൻ തിരിച്ചു വന്ന് തുറക്കുമ്പോഴും സ്വാമി അതിന്റെ ഉള്ളിൽ തന്നെയാ. ഞാൻ പിന്നീട് തിരിച്ചു വരുമ്പോ സിറ്റി ഫുൾ തകർന്നിട്ടുണ്ട്. അപ്പൊ സ്വാമി അല്ല എന്തായാലും. സ്വാമിയുടെ കാര്യം എങ്ങനെ ക്ലിയർ ആയെന്ന് തന്നെ വിചാരിക്കാം. സില്ലുവിനെ ആരോ ബാക്കിൽ നിന്ന് താഴെട്ടുന്നാണ് പറഞ്ഞെങ്കിൽ ഒരാളെന്ന് പറയില്ലല്ലോ, ആരാന്ന് പറയില്ലേ. എന്നെ ഏതൊരുത്തൻ തള്ളി അങ്ങ് വിട്ടു താഴോട്ട്, ഞാൻ തെന്നിയാണോ ഒരു തീയാണോ അതറിയില്ല. അവന് അതൊക്കെ പൊട്ടിച്ചാരാ, അത് പൊട്ടിച്ചാരാ, ആ സ്പൂൺ വേണ്ടോ? അതെ, ഞാൻ സ്പൂൺ. ജിബി, നമുക്ക് ലാസ്റ്റ് നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ വർത്താനം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാനാടാ ഇത് മൊത്തം പൊട്ടിച്ചു. എന്നിട്ട് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഇവിടുത്തെ മേയറിനെ കണ്ടുപിടിക്കും. നിങ്ങൾ എല്ലാവരും ഇത്രയും കാലമായിട്ട് ഇവിടെ പദവിയും കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ മറ്റെന്താ പറയാ കിരീടവും വെച്ച് അവിടെ ആളെ നിർത്തിയിട്ട് ആളിവിടെ കാണാനില്ല. ആളെവിടെയാന്ന് ആദ്യം കണ്ടുപിടിക്കേ? എവിടെ എത്തിയിരിക്കുന്നേ? എവിടെ എവിടെയോ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് കൊറച്ച് റോക്കറ്റ് വന്നിട്ട് പോവോ? അല്ല, സംഭവേ പണ്ടൊരാള് ഒരു മാവേലി ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന കേട്ടാ. അന്ന് നിങ്ങളെന്തീ ഓണായിട്ട് ഉണ്ടൊന്നുമില്ലാത്ത നമ്മടെ മേയറ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാണല്ലേ. അപ്പൊ ഒരു നാടൻ തനിമയില് ഇറങ്ങിയതാന്ന്. മേയർ ഏതോ പുറം നാട്ടിലേക്ക് പോയി പറഞ്ഞോ? പോയത് ഞാനാ, പക്ഷെ മോഡേൺ ആയത് നിങ്ങൾ. ലൗസ് സ്കേർട്ട് ഒക്കെ ഇട്ട് സ്കേറ്റിലേക്ക് അധികം നോക്കട്ടെ. നോക്കാതെ നമ്മള് ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും ഒന്നിച്ചെന്ത് സാധാരണ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ബാക്കിലോട്ടൊക്കെ മൊത്തത്തിൽ നിന്ന് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഇവിടെ മൊത്തം ഒന്ന് കറങ്ങിക്കോ. ഇവിടെ നമ്മുടെ ഇവിടെ എല്ലാരും കൂടി ഇരിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സംശയ രോഗം. എല്ലാവർക്കും എല്ലാരെയും സംശയ, അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അതല്ലെങ്കിൽ പെണ്ണങ്ങൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എല്ലാവരും സംശയം. ആ സംശയം അത് വേറെ, അതെ അതെപ്പോഴും ഉണ്ട്. അത് ഈ ടോമിന് മാത്രമേ ഉള്ളൂ. ടോമിന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അവളെ കണ്ടപ്പോ തൊട്ട് അപ്പോഴും ബേക്കി തുടങ്ങിയതാ. ഏത് ഓരോ പറഞ്ഞിട്ടുണ്ടാക്കി. റാൻഡ് ആരും കാണാതെ മുകളിലേക്ക് എങ്ങോ എങ്ങോ എവിടെ 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 അവിടെ നിന്നാ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മിസ്റ്റർ മേയർ, അതായത് നമുക്ക് എല്ലാവർക്കും സംശയം ഉള്ളത് ഇപ്പോ
അതായത് മേയർ, അതായത് നമ്മളെ ലാസ്റ്റ് ടൈം ഞാനും ജി സമയത്ത് അപ്പൊ ഞാനും ജിബി ഇങ്ങനെ സംസാരിച്ചോണ്ട് എടുക്കുന്ന ഇടയ്ക്ക് നമ്മുടെ റാൻഡം ആയിട്ട് ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ഫൈറ്റിന് ഇടയ്ക്ക് റാൻഡം പറഞ്ഞു ഞാൻ തന്നെ ഇത് മൊത്തം പൊട്ടിച്ചെന്ന് പറഞ്ഞു. ഇത് മൊത്തം പൊട്ടിച്ച് സ്പോൺ അടക്കം പൊട്ടിച്ചത് അവനാന്ന് പറഞ്ഞു. നിങ്ങൾ പൊട്ടിച്ചാണോ? ഞാനിതിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല കണ്ണാപ്പി, മുഖത്ത് നോക്കിയാ പറഞ്ഞു. അല്ലെന്ന് ഇത് ചങ്കറ ഇതല്ലേ ഇപ്പേ. ഇവിടെ വായനോട്ടും മറ്റോ സംസാരം ഒന്നല്ല, സ്നേഹം ഒന്നല്ല ഇവിടെ ബിൽഡിംഗ് നമുക്ക് എല്ലാവർക്കും നല്ല വിഷമുണ്ട് ഇത് മൊത്തം. പിന്നെ ആ കൂട്ടത്തിൽ ഈ ചളി ഇത്രയും ഇതായിട്ട് എനിക്ക് എനിക്ക് ആപ്പടെ സംശയമുള്ള അവൻ ചെയ്ത തെറ്റ് മറയ്ക്കാനായിട്ട് ചളി പറഞ്ഞ അവൻ മുക്കിക്കൊണ്ട് മാമന്റെ മോൻ പറ കറക്റ്റ് ആയിട്ടുള്ള അന്ന് ലാസ്റ്റ് ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ മീറ്റ് ചെയ്ത ടൈമിൽ ഞാനും ടോമും കൂടെ ഇതുവഴി വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ടോം അല്ല റാൻഡം ഒരു കൊട്ട ടി എൻ ഡി കൊണ്ടിട്ട് നിന്റെ ആദ്യമേ പൊട്ടിച്ച നിന്റെ ആ ഒരു മാവേലിയാണ് ജീവിണ്ടാക്കിയതാ അവിടെ ടെക്നോബ്ലേഡ് ഉണ്ട് അതും ജീവിണ്ടാക്കിയതാണ്ട് ബാക്കി പൊട്ടിച്ചിട്ടുണ്ട്. ആ കാര്യം എന്താണെന്നറിയുമോ, ഈ പൊട്ടിച്ച മണ്ടനെ അത് പൊട്ടിക്കാനായിട്ട് അറിയത്തില്ല കാര്യം, അതില് ഫുള്ള് റെഡ് സ്റ്റോണാ. ലവ് സേ മറ്റേ മറ്റേ കൈമക്കെട്ടാ രാഗി ഒന്നരാ ടോമിനെ ഇട്ട് കൊടുക്കണോട്ടോ കണ്ടോളാം. ഇങ്ങോട്ട് എന്നെ ആരോ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി, എനിക്ക് അതിന് പരിഹാരം പറ്റില്ല. നമുക്ക് എല്ലാരും കൂടി അതൊക്കെ വഴി പോകണ്ടേക്ക് എല്ലാ കോഴികളും കൂടെ എന്റെ മാമന്റെ മോനെ ഇനി ശരിയാക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പൊ വിഷയം ടെക്നോബ്ലേഡ് അല്ലല്ലോ, നമ്മുടെ സിറ്റി നശിക്കുന്നതല്ലേ, എല്ലാരും വിഷയത്തിന് തെന്നി മാറുന്നു. അതല്ല ടെക്നോബ്ലേഡ് ജി ബി ഡി അത് പൊട്ടിയിട്ടില്ല, അത് കാണിച്ചു കൊടുക്കണം. തൊട്ടടുത്തുള്ള ബിൽഡിംഗ് എന്റെ ബിൽഡിംഗ് എന്റെ ഷോപ്പ് എന്റെ മാള്. അത് പൊട്ടിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എന്താ ഈ ടെക്നോബ്ലേഡിനോട് എന്തോ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എടുത്തോ. നിങ്ങളുടെ പ്രശ്നം മാറണമെങ്കിൽ ഡാമിലേക്ക് വരിക. നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം മാറണമെങ്കിൽ ഡാമിലേക്ക് വരിക. സോമിയാ ഞാൻ പറഞ്ഞ സോമിയാവാ ഞാനാ ഹലോ 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 സാർ ഹലോ സാർ
താങ്കളാരാ പേരെന്താ? സ്വാമി, നിങ്ങളെ ഞാൻ കുറച്ചധികം നാളുകളായി കാണുന്നു. കൺഗ്രാജുലേഷൻസ്. എന്തിനാ സ്ഥലം നിങ്ങളല്ലേ ഇവിടെ കുടിയേറുന്നത്? നിങ്ങളുദ്ദേശിക്കുന്ന സ്വാമിജി അല്ല ഞാൻ. പേരെന്താണ്? അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സിറ്റിയിൽ ആരാ? നിങ്ങളുടെ സിറ്റിയോ? കാലാകാലങ്ങളായിട്ട് ഞാനും എന്റെ കൂടെ ഉള്ളവരും ഇവിടെ നിൽക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണൂല്ലോ അത് ഇത് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞെല്ലാം. അതല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാ. നിങ്ങൾ എല്ലാവരെയും പായിക്കാൻ വേണ്ടി സ്വാമിജീനെ വിളിച്ചു. അവസാനം എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ജയിക്കേണ്ടി വന്നു. കാരണം ഇനി എന്താണെന്നറിയോ, എനിക്ക് ഇനി വേറെ അതിന്റെ മുകളിൽ കയറാനും പറ്റത്തില്ല. എല്ലാരും ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ എന്റെ ഉദ്ദേശം. ഞങ്ങൾ ഓടില്ലെങ്കിലും ഞങ്ങള് പോകത്തില്ല. ഒന്നില്ല, നിങ്ങളെ പറഞ്ഞുവിടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തി. എന്ത് കാരണം കൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? അല്ലേ?